ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട് പക്ഷെ അത് ചെലവിനാണ്. മുൻകോപി വെച്ചാൽ എനിക്ക് ദേഷ്യം വന്നപ്പെട്ട നല്ല ക്ഷമയുണ്ടോ ചേട്ടാ? നമ്മൾ പറഞ്ഞ ശ്രദ്ധിച്ചിട്ട് വേണ്ട നമ്മൾ. ആണോ? നല്ല മുൻകോപിയാണ്. എനിക്കറിഞ്ഞൂടെ അങ്ങനെ മുൻകോപം. സ്വതവേന്റെ സ്വഭാവം പെട്ടെന്ന് അത് വളരെ ക്ലോസ് ആയിട്ടുള്ളവരോടെ ഉള്ളു, അല്ലാതെ ഉള്ളവരോട് റൊമാൻറ്റിക് ആണോ ചേട്ടൻ? ഇപ്പൊ ഒന്നും ഇല്ല അങ്ങനെ റൊമാൻറ്റിക്. പണ്ട് റൊമാൻറ്റിക്. ആ സമയത്ത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തില് ചേട്ടൻ സ്നേഹമായിട്ടൊക്കെ സംസാരിക്കും. ആരും ഇല്ലെങ്കിലൊക്കെ മുന്നിൽ വെച്ച് അങ്ങനെ ഷോ ഒന്നും കാണിക്കാൻ ഇഷ്ടമല്ല. ജസ്റ്റ് ഇങ്ങനെ കൈ തൊടാൻ പോലും അതുപോലെ ചേട്ടൻ ഇഷ്ടമല്ലായിരുന്നു. റൊമാൻറ്റിക് എന്ന് പറയുന്നത് അതൊരു ബാഹ്യ പിന്നെ കാലങ്ങളെ ഒത്തിരി ഇത്ര 25 വർഷമായിട്ട് ഇനിയിപ്പോ റൊമാൻറ്റിക് എന്താ റൊമാൻറ്റിക്? പക്ഷെ സ്നേഹം ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളെ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഡെയിലി റൂട്ടീൻ ആ ലൈഫ് അങ്ങനെ പോവില്ല. അപ്പൊ നമുക്ക് എത്രമാത്രം സ്നേഹം അന്യോന്യം ഉണ്ടെന്നോ ഒന്നും നമുക്ക് അളക്കാനൊന്നും പറ്റില്ല. അതെന്തെങ്കിലും ഒരു സംഭവം വേണം. ഇടയ്ക്ക് വെച്ച് ഒരു വർഷം മുന്നേ ചേട്ടന് ചെറുതായിട്ടൊരു അസുഖം വന്നു. അസുഖം വന്ന് ചേട്ടൻ ഹോസ്പിറ്റലിലായപ്പോഴാണ് ഈ ആള് എത്രമാത്രം വിലപ്പെട്ടതാണ് ഞങ്ങൾക്ക് എന്നുള്ളത്, എനിക്കെൻ്റെ മകന് എത്രമാത്രം വിലപ്പെട്ടാണ് ഈ വ്യക്തി എന്നുള്ള അതെനിക്കൊരു തിരിച്ചറിവായിരുന്നു. മറ്റേത് ഞാൻ പറയും. ഇപ്പം ചേട്ടൻ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ടിരുന്നവരങ്ങനെ മാറി സഞ്ചരിച്ചിട്ടൊന്നുമില്ല, മാറി നിന്നിട്ടില്ല. എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാണ്. ചേട്ടൻ പറയും അന്ന് കണ്ടപ്പോൾ ഇവള് കൂടെ പിടിച്ച എന്നെ വിട്ടിട്ടില്ല എന്ന് പറയും. ഇപ്പം ചിലരൊക്കെ സീരിയലിൽ നമ്മൾ ഫ്രണ്ട്സാണെന്ന് പറയും, ചേട്ടൻ അമ്മിക്ക് പറയും ചേട്ടൻ്റെ വൈഫിൻ്റെ വേഷമുണ്ട്, ചേച്ചി വിളിക്കട്ടെ എന്ന് ചോദിക്കും. ചേട്ടൻ പറയും ജീവിതത്തിലെ അവളെൻ്റെ വീട്ടിൽ വിടുന്നത്, നിങ്ങൾ എനിക്ക് ഒരു റിലാക്സ് വേറൊരു ബെഡിനെ വെക്കണമെങ്കിലും പറയും. അങ്ങനെയൊക്കെ തമാശ പറയും. പക്ഷെ എന്തോ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ചേട്ടൻ എവിടെ പോയാലും ചേട്ടൻ്റെ ഒപ്പം ഞാനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ മാറിയും തിരിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തിരിച്ചറിയുന്നത് അങ്ങനെയുള്ള നിമിഷങ്ങളിലായിരുന്നു. ആ വ്യക്തിയെ നോക്കുന്നവരും പരസ്പരം തിരിച്ചറിയുന്നത് അപ്പോഴാണ്. ആ ഒരു സമയത്ത് ഞാൻ എനിക്ക് അതിനു മുമ്പ് ഞാൻ ചേട്ടൻ്റെ ചില പല സ്വഭാവങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുമിച്ച് ജീവിക്കുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഭയങ്കര വിഷമം. ഞാൻ ചോദിക്കും ഓ എത്ര ലോകത്ത് എത്ര ആണുങ്ങളുണ്ടായിരുന്നു, എനിക്ക് ഈ ഒരാളെ അല്ലേ എനിക്ക് നോക്കാനും കെട്ടാനും പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ വഴക്കിടുമ്പോൾ ഞാൻ പറയും. ഇഷേ എത്ര പേരുണ്ടായിരുന്നു, എനിക്ക് ഈ ചേട്ടനെല്ലാം നോക്കാനും എൻ്റെ തലവിധി തന്നെ എന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനൊന്ന് കിടക്കുമ്പോൾ എത്രമാത്രം ഈ ആളെൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണെന്നും ഞാൻ എത്രമാത്രം ഇദ്ദേഹത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്നും ഇദ്ദേഹം ഇല്ലെങ്കിൽ അവിടെ ആ ഗ്യാപ്പ് എത്ര വലുതാണെന്നും ഒക്കെ ഉള്ളൊരു തിരിച്ചറി ആ ഒരു സമയമാണ്. അപ്പം ഞാൻ മോൻ്റെ അടുക്കെ പറഞ്ഞ് ചിങ്കു ഇങ്ങനെ അച്ഛനില്ലാതെ ഒന്നും അമ്മയ്ക്കൊന്നും പറ്റില്ല. അപ്പോൾ ആ ചിങ്കും അവനും സെയിം ഫീലിംഗ്. അവൻ പറയുന്ന അച്ഛൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ള ഇപ്പോഴാണ് അച്ഛൻ എന്തെങ്കിലും ഇപ്പോഴും പറയും. ആരോഗ്യ ശ്രദ്ധിച്ചു പറയും അച്ഛ ഐസുവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അച്ഛൻ കെയർ ആവണം. പിന്നെ അച്ഛനകത്ത് അങ്ങനെ കിടക്കുന്നത് എനിക്ക് വിഷമം, അതുകൊണ്ട് കെയർ ആവണം ഒരുപാട്. അതെ, കുറേ എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറേ ഇൻഫർമേഷൻസ് കിട്ടി. ഞാൻ ഇതുവരെ കണ്ടിരുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് സന്ധ്യനെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഇതുപോലെ ഇപ്പോഴാണ് മനസ്സിലായത് പുതിയ അറിവുകൾ.